500 രൂപ മുതൽ മുടക്കിൽ കോഴിക്കോട്ട് നിന്ന് നേപ്പാൾ വരെ ഒരു സൈക്കിൾ യാത്ര. കോഴിക്കോട് വെള്ളിമാട് കുന്ന് സ്വദേശി അഖിലേഷ് കുമാറാണ് ഈ യാത്ര നടത്തിയത്. ഒരു വണ്ടി എന്ന് നമ്മൾ വിളിക്കുന്ന ഹെർക്കുലി സൈക്കിളിലാണ് 2.5 മാസം കൊണ്ട് 4,300 കിലോമീറ്റർ സഞ്ചരിച്ച് നേപ്പാളിലെത്തി അവിടുന്ന് ഇപ്പോൾ കോഴിക്കോട്ടെ വീട്ടിലേക്ക് തിരിച്ചെത്തിയിരിക്കുന്നത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ വിശേഷങ്ങളാണ് നമ്മൾ ഇന്ന് കാണിക്കുന്നത്. ഓക്സോ ബൈക്സിൻ്റെ ഈ ഒരു ഷോറൂമിൻ്റെ ഉദ്ഘാടനത്തോടെ നിന്നൊരു പ്രമുഖ വ്യക്തി, അതായത് ഒരു സാധാ സൈക്കിളിൽ ഒരു രാജ്യം അടുത്ത രാജ്യത്ത് ഇന്ത്യ വിട്ട് നേപ്പാളിലേക്ക് പോകാമെന്ന് പറഞ്ഞാൽ എന്തൊരു സ്ട്രെയിനാണ്, എന്തൊരു എന്താ പറയണ്ടത്, ആ ഒരു ധൈര്യം ഏറ്റെടുത്ത വെള്ളിമാട് കുന്നിൻ്റെ സ്വത്തായ അഖിലേഷാണ് നമ്മൾ. എങ്ങനെയായിരുന്നു അങ്ങ് തോന്നിയത്? അങ്ങനെ തോന്നിയതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്നാമത് ഈ ലോക്ക്ഡൗൺ കാരണത്താൽ ഞാനൊരു ടീച്ചറായിരുന്നു, ഫിസിക്കൽ എഡ്യൂക്കേഷൻ ടീച്ചറാണ് തലശ്ശേരി. തലശ്ശേരി സ്കൂളിലെ ജോബ് ഒരു 2.5 വർഷത്തോളം എനിക്ക് ജോബില്ലായിരുന്നു. അങ്ങനെ ഞാൻ സാധാരണ പെയിൻ്റ് പണി, കൽപ്പണി അങ്ങനത്തെ പണിക്കാണ് പോകാറുണ്ട്. അങ്ങനെ പണിക്ക് പോയി ആകെപ്പാടെ ഒരു സ്ട്രെസ്സായി മനസ്സിൽ. അങ്ങനെ നമ്മളൊരു 4 കൂട്ടുകാർ കൂടിയിട്ടാണ് ഈ ഒരു യാത്ര പ്ലാൻ ചെയ്തത്. പക്ഷേ അവരെ കയ്യിൽ MTB പോലത്തെ ഹൈബ്രിഡ് അങ്ങനത്തെ ഹൈ എൻഡ് വില കൂടിയ റേറ്റ് ബൈക്കുകളായിരുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ടുണ്ടെങ്കിൽ പൈസ ഇല്ലായിരുന്നു. അപ്പോൾ ഞാനിങ്ങനെ പറഞ്ഞു, ഒരു വണ്ടിയിൽ നമുക്ക് ഞാൻ പോവാം, ഒരു വണ്ടിയിൽ വരാം, നിങ്ങൾ ആ വണ്ടിയിൽ പോയിക്കുക. അപ്പോൾ ആദ്യമൊക്കെ അവർ പറഞ്ഞു ഓക്കെ നമുക്ക് പോവാം. പക്ഷേ ഒരു 2-3 ആഴ്ച കഴിഞ്ഞപ്പോൾ അവരെ സ്വരം മാറാൻ തുടങ്ങി. നമ്മൾ അവരെ ഒരു വെച്ച് നോക്കുമ്പോൾ നമ്മൾ ആ ഒരു വണ്ടി എന്ന് പറയുന്ന അവർക്കൊരു പുച്ഛം പോലെ അവർ പുച്ഛിക്കാൻ തുടങ്ങി. അപ്പോൾ ആ ഒരു വാശിക്കാണ് ഞാൻ ഈ ഒരു യാത്ര സ്റ്റാർട്ട് ചെയ്തത്. യാത്ര സ്റ്റാർട്ട് ചെയ്യുമ്പോൾ എൻ്റെ കയ്യിൽ ആകെ 500 രൂപ മാത്രം ഉണ്ടായിരുന്നു. 500 രൂപ വെച്ചിട്ടാണ് ഞാൻ ഈ യാത്ര സ്റ്റാർട്ട് ചെയ്തത്. യാത്ര സ്റ്റാർട്ട് ചെയ്തപ്പോൾ കാലിക്കറ്റ് ഞാൻ ആദ്യം ഈ ഒരു യാത്ര പോയിട്ട് മംഗലാപുരം ഭാഗത്തു നിന്ന് തിരിച്ചു പോകുന്നതാണ്. അതും കൂടി ആയപ്പോൾ പിന്നെ എല്ലാവരും കളിയാക്കാൻ കൂടുതലായി. എന്നെ ഇറങ്ങിയ സമയത്ത് എല്ലാവരും നെഗറ്റീവാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. കാരണം ഈ ഒരു സൈക്കിൾ ഇത്രയും ദൂരെ, എനിക്ക് തോന്നുന്ന ഒരു 3,500 കിലോമീറ്റർ കൂടുതലുണ്ട്. അപ്പോൾ അത്രയും ദൂരം ഈ ഒരു സൈക്കിളിൽ എത്തൂല എന്ന് വരെ പറഞ്ഞവരുണ്ട്. ഞാൻ പകുതി 3/4 ഭാഗം എത്തിയത് വരെ ഇന്ന നെഗറ്റീവ് പറഞ്ഞവരുണ്ട്. ഇതിപ്പോൾ കഴിഞ്ഞ് വന്നപ്പോഴും നെഗറ്റീവ് പറഞ്ഞവരുണ്ട്. പക്ഷേ നെഗറ്റീവ് പറഞ്ഞതിനാട്ടി കൂടുതലിപ്പം പോസിറ്റീവാണ് പറയുന്നത്. ഈ നെഗറ്റീവ് പറഞ്ഞവരെന്നെ ഇന്നെ വിളിച്ചിട്ട് ഇതേപോലെ ഓരോ ഉപകാരങ്ങൾ കാര്യങ്ങളൊക്കെ തരുന്ന ഒരു സംഭവമാണ് ഇപ്പോൾ ഉണ്ടായത്. 33 ദിവസം കൊണ്ട് 3,300 കിലോമീറ്റർ കവർ ചെയ്തിട്ടാണ് നേപ്പാളിൽ. ഫസ്റ്റ് കേരളം കടക്കുന്നവരെ ഞാനൊരു 70-80 ആണ് ഞാൻ ചവിട്ടിയിരുന്നത്. കേരളം കടന്ന് ബാംഗ്ലൂർ മൈസൂർ റോഡൊക്കെ നല്ല റോഡായതിനെ കൊണ്ട് 140-160 മുകളിൽ ഞാൻ ഒരു ഡേ ചവിട്ടും. രാവിലെ 5 മണിക്ക് സ്റ്റാർട്ട് ചെയ്തിട്ട് ഈവനിങ് 5:30 to 6 മണീൻ്റെ ഉള്ളിൽ ഷോപ്പ് ചെയ്യുന്ന രീതിയിലാണ് ചെയ്തത്. ഒരു സ്ഥലത്ത് റൂം എടുത്തിട്ടില്ല. ഫുള്ള് അമ്പലം, പള്ളി, ബസ് സ്റ്റോപ്പ്, അങ്ങനെ എവിടെയാണോ കിട്ടുന്നത് അവിടെ ടെൻ്റ് അടിച്ച് കിടക്കുകയാണ് ചെയ്തത്. എങ്ങനെയായിരുന്നു അതർ സ്റ്റേറ്റിലേക്ക് സപ്പോർട്ട്? നല്ല സപ്പോർട്ടായിരുന്നു. എനിക്ക് നമ്മളെ ഇന്ത്യയിൽ കിട്ടിയ സപ്പോർട്ടിനെക്കാട്ടി സപ്പോർട്ട് കിട്ടിയിട്ടില്ല എന്ന് ഞാൻ പറയുന്നില്ല. അതിനെക്കാട്ടി കൂടുതൽ സപ്പോർട്ട് എനിക്ക് നേപ്പാളിനെ കിട്ടി. നേപ്പാളിൽ എത്തിയപ്പോൾ തന്നെ ഞാനൊരു പോലീസുകാരുടെ മുന്നിലാണ് പെട്ടത്. അയാളാണെങ്കിൽ എന്നെ കണ്ടിട്ട് ആകെ വണ്ടർ അടിച്ച് നിൽക്കായിരുന്നു. അയാൾ നേരെ അയാളെ വീട്ടിൽ കൊണ്ടുപോയി. 8 ദിവസം ഉപ്പര വീട്ടിലായിരുന്നു ഞാൻ നിന്നത് പോലീസുകാരനെ. അത് കഴിഞ്ഞിട്ട് നേരെ ഞാൻ കാഠ്മണ്ഡു പോയി. കാഠ്മണ്ഡു നിന്ന് ലുംബിനിന്ന് പൊക്ര, ബുദ്ധൻ്റെ ജന്മസ്ഥലം എന്ന് പറയുന്നതാണ് ലുംബിനി. അവിടെ കംപ്ലീറ്റ് കറങ്ങി, പിന്നെ സ്വയംഭുനാഥ്, ഭൂതനാഥ്, നമ്മളെ യോധ സിനിമയിൽ ഷൂട്ട് ചെയ്ത സ്ഥലം, ആ സ്ഥലത്ത് കംപ്ലീറ്റ് പോയി. പിന്നെ അഖിലേഷ് എന്ന് പറഞ്ഞാൽ ആർക്കും അധികം അറിയില്ല. ഇൻസ്റ്റാഗ്രാമിൽ ചുപ്പി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും അറിയാം. അഖിലേഷ് എന്ന് പറഞ്ഞ പേര് ആർക്കും അറിയില്ല. പിന്നെ അതേപോലെ തന്നെ ഒരു ചാനലുണ്ട്, ചുപ്പി ദ ട്രാവലർ എന്നാണ് പേര്. ഞാൻ സ്റ്റാർട്ട് ചെയ്തത് തൊട്ടിട്ടുള്ള വീഡിയോസ് കംപ്ലീറ്റ് അപ്ലോഡ് ചെയ്തു. എല്ലാ വീഡിയോസ് എന്തെങ്കിലും പ്രതിബന്ധങ്ങൾ ഉണ്ടായിരുന്നു? ഇല്ല, എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ വണ്ടീൻ്റെ ഭാഗത്തു നിന്ന് എനിക്കൊരു സംഭവം കിട്ടിയിട്ടില്ല. ഒരു പ്രാവശ്യം പോലും പഞ്ചറായിട്ടില്ല, അതാണ് മെയിൻ. ഒരു പ്രാവശ്യം പോലും പഞ്ചറായിട്ടില്ല. പക്ഷെ ഒരു പ്രാവശ്യം ചെയിന് പൊട്ടിയിട്ടുണ്ട്. മണാലിയിലേക്ക് പോകുന്ന വഴിക്ക് ഒരു പ്രാവശ്യം ചെയിന് പൊട്ടിയിട്ടുണ്ട്. ആ ഒരു പണി മാത്രമാണ് എനിക്ക് സൈക്കിളിൻ്റെ ഭാഗത്ത് നിന്ന് തന്നത്. ഞാൻ സൈക്കിൾ സെക്കൻഡ് ഹാൻഡ് എടുത്താൽ 2,800 രൂപയ്ക്ക് സൈക്കിൾ വാങ്ങിയതാണ്. അതുപോലെ ഈ ബോഡിയിലെ സ്ട്രെയിൻ, അതേക്കുറിച്ച് ഒരു എന്താണ് ഇത്രയും താണുമ്പോൾ ആ സ്ട്രെയിൻ എങ്ങനെ മേക്കപ്പ് ചെയ്യും? എനിക്ക് തോന്നുന്നത് ഞാൻ ഒരു ഫിസിക്കൽ എഡ്യൂക്കേഷൻ ടീച്ചർ ആയതുകൊണ്ടായിരിക്കും എനിക്ക് ബോഡിയിൽ വലിയ പെയിന് കാര്യങ്ങളൊന്നും ഉണ്ടല്ല. കാരണം സ്കൂളിൽ 9 പീരീഡ് എടുക്കുന്ന ഒരാളാണ്. 9 പീരീഡും കുട്ടികളെ കൂടെ കളിക്കുന്ന ഗ്രൗണ്ടിൽ ആക്റ്റീവായി നിൽക്കുന്ന ഒരാളാണ്. അതുകൊണ്ടൊക്കെ തന്നെയായിരിക്കും എനിക്ക് ബോഡിയിൽ വലിയ പെയിന് കാര്യങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. എന്തായാലും ഒരു 3 ദിവസം എനിക്ക് നല്ല ഒരു കാലിനൊക്കെ ചെറുതായിട്ടൊരു മസിൽ പെയിന് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതിനുശേഷം പിന്നെ വലിയ പ്രശ്നങ്ങൾ ഇഷ്യൂസ് ഒന്നും ഉണ്ടായിട്ടില്ല. ഈ ഒരു അനുഭവം വെച്ച് പറയുകയാണ്, പഴയ കാലത്തേക്ക് തിരിച്ചു പോകണം അല്ലേ, നമ്മുടെ പെട്രോളിന്റെ വില. അതെ,
അപ്പൊ പഴയ കാലത്തിലേക്ക് നമ്മൾ തിരിച്ചു പോകണം എന്നാണ് ഇതുപോലുള്ള ഈ സാഹസികരായ റൈഡേഴ്സ് പറയുന്നത്. ആരോഗ്യം നന്നാവും, നല്ലതാണ് ഈ സൈക്ലിംഗ്, വരുമാനവും ലാഭിക്കാം. ഇതിപ്പോ ഈ ഒരു 4,300 kilometers എനിക്ക് ബുള്ളറ്റിലോ അതെ വേറെ എന്തെങ്കിലും വണ്ടിയിൽ പോകണമെങ്കിൽ എങ്ങനെയായാലും ഒരു 30-35 rupees പെട്രോളിന് തന്നെ എനിക്ക്. പിന്നെ റൂം, ഫുഡ്, കാര്യങ്ങളൊക്കെ വളരെ എക്സ്പെൻസീവ്, ഒരു 1,00,000 എബോവ് എനിക്ക് വരും എന്തായാലും. നേപ്പാളെ എൻട്രി ചെയ്യാൻ വേണ്ടിയിട്ട് ബൈക്കിലാണെങ്കിൽ പെർ ഡേ 120 rupees കൊടുക്കണം പെർമിറ്റ് കാര്യത്തിന്. ഇതിപ്പോൾ സൈക്കിളായതുകൊണ്ട് എനിക്ക് യാതൊരുവിധ പ്രശ്നവും ഉണ്ടായിട്ടില്ല. എത്ര എക്സ്പെൻസ് ആയി എനിക്കറിയില്ല. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ എൻ്റെ കയ്യിൽ 500 rupees വെച്ചിട്ടാണ് പോയത്. തിരിച്ച് വരുമ്പോഴും എൻ്റെ കയ്യിൽ 500 rupees തിരിച്ചു വരുമ്പോൾ 500 rupees ഉണ്ടായിരുന്നു. ഉണ്ടായിരുന്നു. അതാണ് ചിലപ്പോ കൂട്ടുകാരൻ നെഗറ്റീവ് പട്ടിണിയായിരുന്നു, പട്ടിണിയായിരുന്നു തിരിച്ചു വരുന്നൊക്കെയാണ് അവരുടെ മൈൻഡിൽ. അതാണ് നെഗറ്റീവ് മാത്രമേ ചിന്തിക്കുന്നുള്ളൂ അവര്. അതെ, ഇതിപ്പോ ചെയ്ത് കാണിച്ചു കൊടുത്തപ്പോ ഇപ്പൊ ആർക്കും ഒന്നും പറയാനില്ല, എല്ലാവരും ഉണ്ടാതെ ഇരുന്നിട്ട് സപ്പോർട്ട് ചെയ്യാറുണ്ട്. ഒരു ക്ലബ്ബ് കാര്യങ്ങളൊക്കെ ഇപ്പൊ നമ്മളൊരു ക്ലബ്ബ് ചെറുതായിട്ട് രൂപീകരിച്ചിട്ടുണ്ട്. സ്ലോവിൽ മിഷൻ എന്നാണ് ക്ലബിന്റെ പേര്. നമ്മളെ കാലിക്കറ്റുള്ള കുറച്ച് പേര് സപ്പോർട്ട് ചെയ്യുന്നവർ തന്നെയാണ് കൂടെ ഉള്ളത്. അവരെ കൂടെ ആയിട്ട് അടിപൊളിയായിട്ട് പോകുന്നുണ്ട്, ഡെയിലി റൈഡ് കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. ഇത്രയും നേരം അനുഭവം, ഒരു ഗ്രേറ്റ് അനുഭവമാണ് നമ്മൾ കേട്ടോണ്ടിരിക്കുന്നത് പ്രേക്ഷകർ. വളരെ വളരെ നന്ദി കേട്ടോ. ഓക്കെ ഓക്കെ, താങ്ക് യു, താങ്ക് യു. ഇത്തരത്തിലുള്ള വിശേഷങ്ങൾ ഇവിടെ അവസാനിക്കുന്നില്ല. നിങ്ങളുടെ നാട്ടിലെ വിശേഷങ്ങളും ഇത്തരത്തിലുള്ള വാർത്തകളും GSB ചാനലിലൂടെ പുറം ലോകത്തെത്തിക്കാൻ താഴെ കാണുന്ന നമ്പറിൽ വിളിക്കുക. അടുത്ത ആഴ്ച മറ്റൊരു വിശേഷവുമായി കാണുന്നവരെ ബൈ.